കത്തോലിക്ക സഭയ്ക്കെതിരെ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന വിമർശനമാണ് സഭയുടെ സ്വത്ത് മാർപ്പാപ്പയുടെ ഉടമസ്ഥതയിലാണ് എന്ന്. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. സഭാസ്വത്തുക്കളുടെ പരമോന്നത ഭരണാധികാരിയും കാര്യസ്ഥനും എന്നു മാത്രമാണ് റോമാ മാർപ്പാപ്പയെ കാനൻ നിയമം വിശേഷിപ്പിക്കുന്നത്. ഏത് നൈയാമിക വ്യക്തിയാണോ ഭൗതിക വസ്തു നിയമാനുസൃതമായി സമ്പാദിച്ചിരിക്കുന്നത്, ആ വ്യക്തിക്കായിരിക്കും അവയുടെ ഉടമസ്ഥാവകാശം. അത് വ്യക്തിയുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും കാനൻ നിയമം അനുശാസിക്കുന്നു. അതായത് ഒരു ഇടവകയുടെ പേരിലുള്ള വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം ഇടവകയ്ക്ക് തന്നെയായിരിക്കും. ഇടവകയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നത് ഇടവക വികാരിയാണെങ്കിലും സ്വത്തിന്റെ വാങ്ങൽ, വിൽക്കൽ, പണയപ്പെടുത്തൽ, വാടകയ്ക്ക് നൽകൽ തുടങ്ങിയവയെല്ലാം ഇടവക വികാരി ഇടവകയിലെ നൈയാമിക യോഗങ്ങളുമായി ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു രൂപതയുടെയോ സന്യാസ സമൂഹത്തിന്റെയോ ഉടമസ്ഥതയിലുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് രൂപതാമെത്രാനോ സന്യാസ സമൂഹത്തിന്റെ അധികാരിയോ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നില്ല. വിവിധ കൗൺസിലുകളുമായും ഉപദേശ സമിതികളുമായും കൂടിയാലോചിച്ചോ അവരുടെ സമ്മതത്തോടു കൂടിയോ മാത്രമേ ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, രൂപതയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്നതിന് രൂപത ധനകാര്യ കൗൺസിലിന്റെയും ആലോചനാ സംഘത്തിന്റെയും സമ്മതം ആവശ്യമാണ്. ഇടവകയുടെ സ്വത്ത് ഇടവക ജനത്തിന്റേതാണ് എന്നതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. ഇടവക ജനത്തിന്റെ കൂട്ടായ്മ എന്ന നിലയിൽ ഒരു നൈയാമിക വ്യക്തിയാണ്. ഈ വ്യക്തിയെ സഭാതലത്തിലും സിവിൽ ഫോറത്തിലും പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഇടവക വികാരി. ഇടവകയുടെ നടത്തിപ്പിലും ഭരണത്തിലും അൽമായ വിശ്വാസികൾ ഇടവക വികാരിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇടവകയിലെ വിവിധ യോഗങ്ങളിലൂടെയാണ് ഇവർ തങ്ങളുടെ ഭാഗധേയം നിർവഹിക്കുന്നത്. ഉദാഹരണത്തിന്, സീറോ മലബാർ സഭയിൽ പൊതുയോഗമെന്നും പ്രതിനിധിയോഗമെന്നും രണ്ടുതരം യോഗങ്ങൾ നിലവിലുണ്ട്. പള്ളിയോഗമെന്നാണ് ഇവയെ പൊതുവായി വിളിക്കുന്നത്. സഭാവസ്തുവകകൾ സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങളെല്ലാം ഈ യോഗത്തിൽ ആലോചിച്ചും യോഗത്തിന്റെ സമ്മതത്തോടും കൂടിയാണ് എടുക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക നിയമങ്ങളായ പള്ളിയോഗം നടപടിക്രമങ്ങളും രൂപതാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുവേണം പ്രവർത്തിക്കാൻ. ഇടവകയുടെയും ഇടവകയുടെ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ കൃത്യമായി എഴുതി ഇടവക പൊതുയോഗം നിയോഗിക്കുന്ന ചാർട്ടേർഡ് അക്കൗണ്ടന്റ് അവ ഓഡിറ്റ് ചെയ്യേണ്ടതും ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ഇടവക പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കേണ്ടതുമാണ്. നാൾവഴി കണക്കുകൾ പ്രതിനിധി യോഗത്തിലാണ് അവതരിപ്പിക്കേണ്ടത്. പള്ളിയോഗം പാസാക്കിയ കണക്കുകൾ രൂപത കച്ചേരിയിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. രൂപതയുടെ സ്ഥാപനങ്ങളും ഓഡിറ്റ് ചെയ്ത കണക്കുകൾ രൂപത കച്ചേരിയിൽ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട്. കണക്കുകളോടൊപ്പം ബാങ്ക് പാസ്ബുക്കുകളും സ്ഥിര നിക്ഷേപ രസീതുകളും സമർപ്പിക്കണം. ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന വരുമാനമുണ്ടെങ്കിൽ കൃത്യമായ റിട്ടേൺ ഫയൽ ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ എല്ലാവിധത്തിലും ചിട്ടയായും ക്രമീകൃതമായും കണക്കുകൾ സൂക്ഷിക്കുകയും നിശ്ചിത ഫോറങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് കത്തോലിക്കാസഭയിൽ നിലവിലുള്ളത്. ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി കാര്യങ്ങൾ ക്രമമായി ചെയ്യുന്നില്ലെങ്കിൽ ഉചിതമായ രീതിയിൽ ഇടപെടുന്നതിന് രൂപതാമെത്രാന് അധികാരമുണ്ട്. ഈ സംവിധാനങ്ങൾ വഴി സഭയിലെ ഭൗതിക വസ്തുക്കളുടെ പരിപാലനം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് സാധിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാനൺ നിയമം സിവിൽ നിയമത്തെ പരിഗണിക്കുന്നില്ല എന്നും സിവിൽ നിയമത്തിന് സമാന്തരമായിട്ടാണ് കാനൺ നിയമം പ്രവർത്തിക്കുന്നതെന്നും തെറ്റായി ധരിച്ചിട്ടുള്ളവർ ഏറെയാണ്. ഓരോ രാജ്യത്തെയും സിവിൽ നിയമങ്ങളെ ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന രീതിയാണ് കാനൺ നിയമം അവലംബിച്ചത്. നിർദ്ദിഷ്ട ചർച്ച് ബിൽ ക്രിസ്തീയ സഭകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ചർച്ച് ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. ഇത് 8-ാമത്തെ വകുപ്പിൽ ഉൾച്ചേർത്തിരിക്കുന്നത് സഭയിലെ സ്വത്ത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ കുന്നുകൂടുന്നു എന്ന പരോക്ഷമായ വിധി പ്രസ്താവമാണ്. ഏതാനും ചില വ്യക്തികൾ ബോധപൂർവം ഇങ്ങനെയൊരു പ്രചാരണം നടത്തുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സാധാരണ സിവിൽ കോടതികൾക്ക് അമിത ഭാരം ഉണ്ടാക്കത്തക്ക വിധം കേസുകൾ വരുന്നു എന്നത് സ്ഥാപിത താൽപര്യത്തോടെയുള്ള ദുഷ്പ്രചാരണമാണ്. ട്രൈബ്യൂണൽ ഏകാംഗ ട്രൈബ്യൂണലോ 3-അംഗ ട്രൈബ്യൂണലോ ആകാവുന്നതാണ് എന്ന് പറയുന്നു. ഏകാംഗ ട്രൈബ്യൂണലാണെങ്കിൽ ജില്ലാ ജഡ്ജിയോ ജില്ലാ ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച ആളോ ആയിരിക്കണം. 3-അംഗ ട്രൈബ്യൂണലെങ്കിൽ അധ്യക്ഷനായിരിക്കുന്നയാൾ ജില്ലാ ജഡ്ജിയോ ജില്ലാ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചയാളോ ആയിരിക്കണം. മറ്റു 2 അംഗങ്ങൾ ജില്ലാ ജഡ്ജിയാകാൻ യോഗ്യത നേടിയവരോ ഗവൺമെന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചയാളോ ആയിരിക്കണം. ഈ നിയമങ്ങളിലെല്ലാം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രതിഫലിക്കുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക അസ്ഥാനത്തല്ല എന്ന് പല സമീപകാല സംഭവങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഈ ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന പ്രസ്താവം മറ്റു സമാന്തര സിവിൽ കോടതികളെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് കരുതുന്നു. ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ അധികാരങ്ങളെ വെട്ടിക്കുറയ്ക്കാൻ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കേണ്ട നിയമനിർമ്മാണ സമിതികൾക്ക് കഴിയുകയില്ലല്ലോ. അഥവാ അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനാ വിരുദ്ധമാവുകയും ചെയ്യും. ഈ ചർച്ച് ആക്ട് ബിൽ നിലവിൽ വന്നാൽ അത് നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കേണ്ടതായി വരും. ഇപ്പോൾ കാണുന്ന ബിൽ
മുൻപിൽ വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് എന്ന് ചിന്തിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. സഭയുടെ സ്വത്തുക്കളെല്ലാം ത്രിതല ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റിമാരെ ഏൽപ്പിക്കുക എന്നതാണ് ഈ ബിൽ തയ്യാറാക്കിയവരുടെ മനസ്സിലിരുപ്പ് എന്ന് ചില ദിനപത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇടവക തലത്തിലായിരിക്കും ട്രസ്റ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് പ്രവർത്തിക്കുക എന്നും ഭദ്രാസന രൂപതാ തലത്തിൽ ജില്ലാതല യൂണിറ്റും സഭാതലത്തിൽ സംസ്ഥാനതല യൂണിറ്റും പ്രവർത്തിക്കുമെന്നും ഈ മൂന്ന് തലങ്ങളിലുമുള്ള ട്രസ്റ്റിമാരുടെ ബോർഡിനായിരിക്കും സ്വത്തുക്കളുടെ നിയന്ത്രണമെന്നുമാണ് വെളിപ്പെടുത്തൽ. ബിൽ നിയമമായ ശേഷം 6 മാസത്തിനകം എല്ലാ ഇടവകകളും ഭരണഘടനയുണ്ടാക്കി രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിനായി ഇടവക പൊതുയോഗം ചേർന്ന് പള്ളിയുടെ ദൈനംദിന ഭരണവും സ്വത്തിന്റെ ഭരണവും സംബന്ധിച്ച് നിയമാവലി തയ്യാറാക്കണമെന്നുമൊക്കെയുള്ള വിശദാംശങ്ങൾ ബില്ലില്ലാതിരിക്കെ കരട് ബില്ലിന്റെ ഉള്ളടക്കമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനകം തന്നെ രഹസ്യധാരണയുള്ള അജണ്ടകളെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണെന്നത് സംശയമുളവാക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ നിലവിലുള്ള സഭാ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്നതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ബില്ലിന്റെ മറവിൽ രൂപപ്പെടാൻ പോകുന്നത്. നിലവിൽ പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ക്രിസ്തീയ വിഭാഗങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കത്തോലിക്കാ സഭയുടെ ഭരണ സംവിധാനത്തെ തകർത്ത് സഭയെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് ചർച്ച് ബില്ലിന്റെ മറവിൽ നടക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടും എന്ന പ്രചാരണവും വ്യർത്ഥമാണ്. ത്രിതല ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റ് വഴി സഭയുടെ ഭൗതിക സ്വത്തുക്കളുടെ ഭരണം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ബില്ലെങ്കിൽ ട്രസ്റ്റിൽ അംഗങ്ങളാകുന്ന ഏതാനും പേരൊഴികെ മറ്റാർക്കാണ് ഇതിൽ പങ്കുപറ്റാൻ സാധിക്കുന്നത്? നിലവിൽ സഭയുടെ ഭരണ സംവിധാനത്തിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് എടുത്തുകളഞ്ഞ് ചർച്ച് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ സകല അധികാരവും കേന്ദ്രീകരിച്ചു കഴിയുമ്പോൾ ഗവൺമെന്റിന് വളരെ എളുപ്പം സഭാ സംവിധാനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന മൂഢചിന്തയിൽ നിന്നുമാണ് ഈ കരട് ബിൽ ഉയരെടുത്തതെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്.